നമ്മളൊരു പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന ഒന്നാണ് റാം. നമ്മുടെ മൊബൈൽ ഫോൺ എത്ര റാം ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ സ്റ്റോറേജ് റോമും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഈ റാം നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിന് കൂടുതൽ ഉപയോഗിക്കുന്നത് കൂടുതൽ സ്മൂത്ത് ആകുന്നതിന് വേണ്ടി, കുറച്ചുകൂടെ വേഗത ലഭിക്കാനും, നമ്മുടെ മൊബൈൽ ഫോൺ കൂടുതൽ സുഗമമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് റാം കൂടിയ മൊബൈൽ ഫോൺ എടുക്കുന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മളിപ്പോൾ ചില ആളുകളുടെ മൊബൈൽ ഫോണ് 4 GB റാം ആയിരിക്കും, ചില ആളുടെ മൊബൈൽ ഫോൺ 2 GB റാം ആയിരിക്കും. ഇപ്പം ഇറങ്ങുന്ന മൊബൈൽ ഫോണിലൊക്കെ 8 GB റാം വരെ നമുക്ക് കാണാൻ സാധിക്കും, അതിനപ്പുറത്തേക്കും ഉണ്ട്. അത്തരത്തിൽ നമുക്ക് കൂടുതൽ റാം ഉള്ള മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങാറുണ്ട്. പലപ്പോഴും നമ്മുടെ മൊബൈൽ കമ്പനികൾ നമ്മൾ പറ്റിക്കാറാണുള്ളത്. കാരണം അവർ നൽകുന്ന, അവർ പറയുന്ന 4 GB റാം, 6 GB റാമും നമുക്ക് കൃത്യമായി ലഭിക്കില്ല. അവർ നമ്മളോട് പറയുന്നത് 6 GB റാം ആണെന്ന് പറയുന്നതെങ്കിലും നമുക്ക് 6 GB റാമിൻ്റെ അത്ര പെർഫോമൻസ് നമ്മുടെ മൊബൈൽ ഫോൺ കാണിക്കാറില്ല. പലപ്പോഴും നമ്മൾ 4 GB റാം ഉപയോഗിക്കുന്ന ഒരാൾക്ക് 6 GB റാമിലേക്ക് മാറുമ്പോൾ അതിൽ അത്ര വേഗത ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ മൊബൈൽ ഫോണിന് എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്നോ നമുക്ക് ആ റാമിൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ അത്ര സാധിക്കില്ല. കാരണം പലപ്പോഴും നമുക്കത് നമ്മെ പറ്റിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ചെറിയ സെറ്റിങ്സുകളിലൊക്കെ അവർ കാണിക്കുന്ന ഡിസ്പ്ലേയിൽ നമുക്ക് കാണിച്ചു തരുന്ന ആ ഒരു റാമോ അല്ല മറ്റു കാര്യങ്ങളായിരിക്കില്ല നമ്മുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുക. എന്നാലും നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ലഭിക്കുന്ന റാം നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങിയത് പോലെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതെങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം ക്ലീൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുപോലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ നമ്മൾ ഇവിടെ അബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടാവും, അബൌട്ട് ഫോൺ എന്ന ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ മൊബൈൽ ഫോണിൽ ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ എൻ്റെ മൊബൈൽ ഫോണിൽ ഏറ്റവും അവസാന ഭാഗത്താണ് ബിൽഡ് നമ്പർ എന്ന് കാണാൻ സാധിക്കുന്നത്. അതൊരു 7 തവണ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു പുതിയൊരു ഫീച്ചർ നമ്മുടെ സെറ്റിങ്സിലേക്ക് വരും. ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ ഇവിടെ ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾഡ് എന്ന് കാണാൻ സാധിക്കും. ഇല്ലാത്ത ആളുകൾ ഇത് 7 തവണ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരേ സമയം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആയി വരും. ശേഷം നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഡെവലപ്പർ ഓപ്ഷൻ കണ്ടെത്തുക. പലപ്പോഴും അത് അഡീഷണൽ സെറ്റിങ്സ് ഭാഗത്തോ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലായിരിക്കും കാണാൻ സാധിക്കുക. ഇനി അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല, ഏറ്റവും മുകളിൽ നമ്മൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും സെറ്റിങ്സിൽ. അവിടെ നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളതിൻ്റെ തുടക്കം മാത്രം എഴുതി കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് കൊടുക്കുക. ശേഷം നമ്മൾ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഭാഗം നിങ്ങൾ ആദ്യമായിട്ട് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെ ഓഫ് ആയിരിക്കും, ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. ശേഷം നമ്മൾ താഴെ ഭാഗത്തേക്ക് വരും. ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ചില മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് മൊബൈൽ പ്രോസസ് ലിമിറ്റ് എന്നൊരു ഓപ്ഷൻ ആയിരിക്കും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് നിങ്ങൾ പ്രോസസ്, അതായത് നിങ്ങൾ പ്രോസസ് ലിമിറ്റ് എവിടെയാണെന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻ കാണാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് ലിമിറ്റ്, നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് എന്നുള്ള കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ഏറ്റവും അവസാന ഭാഗത്തുള്ള അറ്റ് മോസ്റ്റ് 4 പ്രോസസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. ഈ അവസാന ഭാഗത്തുള്ള അറ്റ് മോസ്റ്റ് 4 പ്രോസസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുത്ത് നിങ്ങൾ ഓക്കെ ക്ലിക്ക് കൊടുക്കുക. കാരണം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം കുറച്ചുകൂടെ ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ കൂടുതൽ പെർഫോമൻസ് കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓർക്കുക, ഇതെല്ലാ സമയത്തും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ 6 മാസത്തിലൊരിക്കലൊക്കെ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ദിവസം ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് റിബൂട്ട് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ലോങ് പ്രസ് പിടിക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റീസ്റ്റാർട്ട് എന്നുള്ളത്. ചില മൊബൈൽ ഫോണിൽ റിബൂട്ട് ഒന്നായിരിക്കും കാണാൻ സാധിക്കുക. അത് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ഇത് ഓൺ ചെയ്തോ ചെയ്താലും നിങ്ങൾക്ക് ഈ ഫീച്ചർ, ഈ ഒരു ഭാഗം എനേബിൾ ചെയ്യുന്നതിലൂടെ, ഈ ഒരു ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന അതേ ഒരു പെർഫോമൻസ് കുറച്ച് സമയത്തേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.